നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചെറിയൊരു ദിക്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ദിക്റ് ആണ് എന്നെല്ലാവരും മനസ്സിലാക്കുക. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അൽഫാഇദീന ബിറദിയല്ലാഹു അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിയായ ഉലൂമുകൾ ഖൈറായ രൂപത്തിൽ പറയുവാനും അത് നിങ്ങൾക്ക് കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം, അതായത് നല്ലത് ചെയ്യാൻ അനുവദിക്കാത്ത പിശാചിനെ ഓടിക്കുക, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉദാഹരണം നിസ്കരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ദിക്റ് ചൊല്ലുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ, അതിനോടൊരു താല്പര്യക്കുറവ്, മടി തുടങ്ങിയതായ വിഷയം വരുമ്പോൾ, പിശാചുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നമ്മുടേതാകുമ്പോൾ, ഒരു മടി വരുമ്പോൾ, അതിനെ തുരത്താൻ വേണ്ടി ഏറ്റവും ഫലപ്രദമായിരിക്കുന്ന ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നല്ലത് ചെയ്യാൻ അനുവദിക്കാത്ത പിശാചിനെ ഓടിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചെറിയൊരു ദിക്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ദിക്റ് ആണ് എന്നെല്ലാവരും മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിശാചിനെ ഓടിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ദിക്റും കൂടിയാണ്. പലപ്പോഴും നാം നല്ല കാര്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മടി വരും, വല്ലാത്തൊരു സങ്കടമാണ്. അത് ചെയ്യണം, അത് ചെയ്യണോ, അല്ല അതെങ്കിൽ പിന്നെ ചെയ്യാം. ഉദാഹരണം നേരത്തെ പറഞ്ഞ പോലെ നിസ്കാരം കാര്യങ്ങളാകുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്കൊരു സംഖ്യ നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ മകളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അതിൻ്റെ വേണ്ടിയിട്ട് ഒരു 1000 രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തെങ്കിലും ആ കൂട്ടുകാർ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട്, നമ്മുടെ കയ്യിലാണെങ്കിൽ പണമുണ്ട്, നമുക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അയാളെ കണ്ട ശേഷം, അയാളെ കണ്ടുമുട്ടുമ്പോൾ, എന്തിനാണ് 1000 രൂപ കൊടുക്കുന്നത്, 500 പോരെ, ഇങ്ങനെ ഒരു മാനസികമായ ഒരു ചിന്ത. എന്ന് മാത്രമല്ല, 500 കൊടുക്കാൻ വിചാരിച്ച ഒരാൾ, അയാൾ തീരുമാനിക്കുക, എന്തിനാണ് 500, ഒരു 100 കൊടുത്താൽ പോരെ, ഇങ്ങനെ ബാക്കോട്ടടിക്കുന്നൊരു സ്വഭാവം. ഇങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, ആ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോൾ അത് വേണ്ട എന്ന് തോന്നാം. നിസ്കാരമാണെങ്കിൽ നിസ്കരിക്കാൻ ചില ആൾക്ക് വലിയ മടിയാണ്. ദിക്റ് ചൊല്ലാനും ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ ആത്മീയ സദസ്സിൽ പങ്കെടുക്കാൻ വലിയൊരു അലസതയാണ്. അത്തരം ആളുകൾക്ക് എവിടെ ഒരു പരിഹാരം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരു 1000 രൂപ കൊടുക്കുന്ന ആൾ ഒരു 500 രൂപ കൊടുത്താൽ പോരെ എന്ന് കുറച്ചിട്ടിങ്ങനെ ചിന്തിക്കുക. ഈ രീതി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള രീതി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുക, നമ്മുടെ കൂടെ പിശാച്ച് ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ശത്രുവായിട്ടൊരു പിശാച്ചുണ്ട്. മനസ്സിലാക്കുക, പിശാച്ച് നല്ലതിൽ നിന്നൊക്കെ പിന്മാറ്റി നമ്മളെ പിന്തിരിപ്പിക്കും, നമ്മളെ തെറ്റിപ്പിക്കും. സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് ഞാൻ ആജ്ഞ നൽകിയിട്ടില്ലയോ, അല്ലാ തഅബുദു ശൈത്വാന, നിങ്ങൾ ശൈത്വാനെ അനുസരിക്കരുത് എന്ന്. ഇന്നഹു, നിശ്ചയം അവൻ, ലക്കും, നിങ്ങൾക്ക്, അദുവ്വും മുബീൻ, സ്പഷ്ടമായ ശത്രു തന്നെയാണ്. അതുകൊണ്ട് നല്ല കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ പൈശാചികമായിരിക്കുന്ന ഒരു ദുർമന്ത്രം, ദുർബോധം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇട്ടുതരും. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലദീ വസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്
മനുഷ്യ ഹൃദയങ്ങളിൽ കടന്നു ചെന്നിട്ട് ആ പിശാചി ദുർബോധം ദുർമന്ത്രം അവൻ നടത്തിക്കൊണ്ടേയിരിക്കും, ദുർബോധൻ നടത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലാക്കണം. കാരണം ഇന്ന ശൈത്വാന യജിരി മജറദ്ദമി മിനിബിനാദം അല്ലേ. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹദീസിൽ പറഞ്ഞതായി കാണാം, മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലായിടത്തും എല്ലായിടത്തും പിശാചി സഞ്ചരിക്കുന്നതാണെന്ന്. അപ്പോൾ ഏതായാലും എൻ്റെ മമ്മിനികളോട് മനസ്സിലാക്കുക, എന്ത്, പിശാചി നമ്മളെപ്പോഴും മുഴുകേടിലാക്കിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല അതേ സൂറത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വഅനിഅബ്ദൂനി, സൂറത്ത് യാസീൻ, വഅനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ എന്നെ അനുസരിക്കുക, എന്നെ ആരാധിക്കുക, ഇതാണ് ചൊവ്വായതായിരിക്കുന്ന റൂട്ട്, ഇതാണ് നേരെയുള്ള ഒരു വഴി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഖിലൂൻ. ഈ പിശാജ് നിങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഒഴിപിഴപ്പിച്ചിട്ടുണ്ട്, അവന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് നല്ല വഴികളിൽ നിന്നിട്ട്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാറായില്ലേ, നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് യാസീൻ നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പിശാച്ച് നമ്മോടൊപ്പം പ്രവർത്തിച്ചു വന്നാൽ അവനെ ഓടിക്കാനുള്ള സൂത്രം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്ർ അതെന്താണ്? മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വരിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയിഷ ബിബി പറയുന്നുണ്ട്, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അഹമ്മദ് ഇമാം റളിയല്ലാഹു തആല അൻഹു ആ ഹദീസിനെ എടുത്ത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. വളരെ സിമ്പിളായിരിക്കുന്നൊരു ദിക്ർ തന്നെ. പിശാച്ച് മനസ്സിൽ ദുഷ്ടചിന്ത വരുത്തുന്നുണ്ടെങ്കിൽ, നല്ലതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിശാച്ച് ഉരുത്തുന്നുണ്ടെങ്കിൽ, ആയിഷ നീ പറയണേ, ആയിഷ നീ പറയണേ, മുത്തനബി പറയുന്നു എന്ത്, ആമന്തു ബില്ലാഹി വ റസൂലിഹി, കഴിഞ്ഞു, ആമന്തു ബില്ലാഹി വ റസൂലിഹി. കണ്ടോ എത്ര എളുപ്പമാണ്, എത്ര ഹ്രസ്വമാണ് മുഅ്മിനീങ്ങളെ. എന്ത്, എന്താണ് ആമന്തു? ഞാൻ വിശ്വസിച്ചു ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട്, വ റസൂലിഹി ഞാൻ അല്ലാഹുവിലും അന്ത്യദൂതരിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ പറഞ്ഞോ, അപ്പോൾ ശൈത്താനും മാറിപ്പോകും, വഴി മാറിപ്പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, എന്ന് നീ പറഞ്ഞ, എന്ന് ഞാനും പറഞ്ഞ, നിങ്ങളും പറഞ്ഞാൽ പിശാച്ച് നമ്മളിൽ നിന്ന് ഒഴിവായിപ്പോകും. ഇത് പറയുമ്പോൾ നമ്മുടെ അരികിൽ നിന്ന് ശൈത്താൻ ഉണ്ടാകുന്നതല്ല എന്ന് മാത്രമല്ല, നാം മുന്നിട്ടിറങ്ങി ആ പ്രവർത്തനം നല്ല ഉഷാറായിട്ട് ആവേശത്തോടെ കൂടെ ചൊല്ലാം, അത് ചെയ്യാൻ പറ്റുക തന്നെ ചെയ്യും. ഇനി പിശാചിൻ്റെ ദുർബന്ധം കൂടുതലായിട്ട് ബല ആക്കപ്പെട്ട ആൾ, പരീക്ഷിക്കപ്പെട്ട ആൾ, അത്ര ആളുകൾ എന്ത് ചെയ്യുക, ഒരു വട്ടം മൂന്ന് വട്ടമൊന്നും മതിയുമില്ല, ചുരുങ്ങിയതൊരു മൂന്ന് വട്ടം ഇങ്ങനെ പറയാം, അമന്തു ബില്ലാഹി വ റസൂലി, ആമന്തു ബില്ലാഹി വ റസൂലി, ആമന്തു ബില്ലാഹി വ റസൂലി, അള്ളാഹുവിലും അതുപോലെ തന്നെ അന്ത്യദൂതരിലും ഞാൻ വിശ്വസിച്ചു എന്ന് പറയുക. ഇനി ഇതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആൾ, ബല മുസീബത്തിലകപ്പെട്ട ആൾ ഇങ്ങനെ പറയാം, ഇത് എപ്പോഴും പിശാചിക ശർറന്നെ, ഒന്നിനും ഒരു താല്പര്യമില്ലെങ്കിൽ മുപ്പത്തി മൂന്ന് വട്ടം പറയാം. എൻ്റെ സഹോദരന്മാരെ, പിശാച്ച് ഇവിടേക്കോ ഓടിയെത്തും, ആ പ്രവർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതുമാണ്. ആ പ്രവർത്തനം നല്ല റാഹത്ത് സന്തോഷത്തോടു കൂടെ ചെയ്യാൻ പറ്റും, നിസ്കാരമാണെങ്കിലും ഖുർആനാണെങ്കിലും ദിക്റാണെങ്കിലും അല്ലെങ്കിൽ ആർക്കും പോലും ഒരാൾക്ക് ധർമ്മം ചെയ്യലാണെങ്കിലും. എന്നാൽ എൻ്റെ സഹോദരമേ, തൊട്ടടുത്ത പ്രവർത്തിച്ചതിനും പിന്നും വീണ്ടും ഷെയ്ത്താൻ വരും. അതങ്ങനെയാണ്, എല്ലാ പ്രവർത്തനത്തിൽ ഷെയ്ത്താനതായിരിക്കുന്ന ഒരേ ഒരു വലിയ ശക്തിയുണ്ട് എന്നാണ്. പിന്നെ തൊട്ടടുത്ത പ്രവർത്തനത്തിനാകുമ്പോൾ ഷെയ്ത്താൻ അത് വന്നിട്ട് നമ്മളെ വിഷമിപ്പിക്കും. ഉദാഹരണം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ ഈ പിശാച്ച് കീഴുവായിട്ടും കൊണ്ട് ഓടിപ്പോകുമെന്നാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതെന്ന് അങ്ങ് പറഞ്ഞാൽ ലോക്കായി, ആ പ്രവർത്തനക്കൊരു ലോക്കായി. പിന്നെ രണ്ടാമത് വേറൊരു പുതിയൊരു പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിലേക്കും എന്ത് വേണം, ഈ ദിക്ർ പറയേണ്ടി വരും. മനസ്സിലായില്ലേ എൻ്റെ മൊമിനിങ്ങൾ? അതുകൊണ്ട് നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ ശീലിക്കുക എൻ്റെ മൊമിനിങ്ങൾ. അപ്പോൾ പ്രത്യേകമായിട്ട് ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഈ പറഞ്ഞതായിരിക്കുന്നത്, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾക്ക് പൈശാചികമായ ചിന്തയിൽ അകപ്പെട്ടിട്ട് അവൻ അതിൽ നിന്ന് പിന്തിരിയുന്ന സമയത്ത് ഈ ദിക്റങ്ങ് പറയുക. ഈ കാര്യം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്, എഴുതി വെക്കണം. ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് റീസെറ്റ് ചെയ്യുമ്പോൾ അത് ഡിലീറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നതിന് ഇന്നത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു നോട്ട് ബുക്ക് എടുത്ത് ഇതിനെ റെഡി ആക്കി എഴുതി വെക്കണം മൊമിനികളെ. കാരണം ഒമങ്കത്ത ബഖറ, ആരെങ്കിലും എഴുതി വെച്ചാൽ അത് ഇന്നേക്കും ഉണ്ടാകും. ഇന്ന് മാത്രമല്ല മക്കൾക്ക് ഭാര്യ സന്താനങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ബേക്കൂട്ടടിക്കുമ്പോൾ അപ്പം പറയാം, അമന്തു ബില്ലാഹി വ റസൂലിഹി. അപ്പോൾ ഒരു പേനയും ഒരു കടലാസും എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കാറ് വിധികളെ.
അവ എല്ലാ സന്ദർഭത്തിലും ഉപകാരപ്പെടും. അർഹമുർ റഹീമീന റബ്ബ് എല്ലാ നല്ല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുകയും അതുപോലെ തന്നെ നന്മ ചെയ്യുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികൾ മുഖലസ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവെ, സാധുവായ ഞാൻ ഈ മുഅ്മിനീങ്ങളെ മുമ്പിൽ വെച്ച് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, സ്വീകരിക്കണേ അള്ളാഹ്, കബൂലാക്കണേ അള്ളാഹ്. റഹ്മാന റബ്ബെ, എൻ്റെ വീടിൻ്റെ കാര്യം പറയുമ്പോൾ പലരും പല നിലക്കും സഹായിച്ചിട്ടുണ്ട് റഹ്മെ, ആ സഹായിച്ചവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടവർ ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ അതിൻ്റെ എല്ലാ വഴികളും നീ ഒരുക്കി കൊടുക്കണം റഹ്മാനെ. ദീർഘായുസ് ആഫിയത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ വിളിച്ചുകൊണ്ട് കരയുന്നു, ഉസ്താദെ സിഹിറിൽ അകപ്പെട്ടിട്ടുണ്ട്, കണ്ണീറിൽ അകപ്പെട്ടിട്ടുണ്ട്, പല പ്രശ്നങ്ങളാണ്, കിട്ടാനുള്ള പൈസകൾ ബ്ലോക്കായിട്ടുണ്ട്, പലതും പറഞ്ഞ് വിഷമിക്കുന്ന മനസ്സ്, അള്ളാഹുവെ എല്ലാം നീ അറിയുന്നുണ്ട് റഹ്മാനെ. അവർക്ക് അർഹമായ പ്രതിഫലം നീ അവർ അർഹമായ നീ പകരം നൽകണം റഹ്മാനെ. ജോലികൾ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം റഹ്മാനെ. കൽബുകളെ നന്നാക്കണം റഹ്മാനെ. ഈമാൻ പ്രകാശിപ്പിക്കണം റഹ്മാനെ. സ്വഭാവങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. കടങ്ങളെ വെട്ടിക്കൊടുക്കണം റഹ്മാനെ. റഹ്മാന റബ്ബെ, ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഇബ്ലീസിൻ്റെ ശറിൽ പെട്ടിട്ട് എന്തെങ്കിലും നല്ല കാര്യത്തിനോട് പിന്തിരിയുമ്പോൾ റഹ്മാന റബ്ബെ അമന്തു ബില്ലാഹി റസൂലിഹി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ ഇബ്ലീസിൻ്റെ ശറിനെ തൊട്ട് ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനെ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇരു വീട്ടിൽ ഉപകാരമുള്ള ഇലുമകളെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇൽമ് നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അമീന. റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.